ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനാ ഭാഗങ്ങൾ പുറപ്പാട് 34, ഇയ്യോബ് 41-42, മത്തായി 14:34-36 വരെ, അപ്പോസ്തല പ്രവൃത്തികൾ 23:12-22 വരെ. നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ കൽപ്പനകൾ പഠിക്കേണ്ടതും അത് ആചരിച്ച് ജീവിക്കേണ്ടതും വളരെ ആവശ്യമുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്തുകൊണ്ട്? രണ്ട് കാരണങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇന്ന് യഹോവ നമ്മുടെ ദൈവമാണ്. ഇസ്രായേലിലെ മിസ്രയീമിൽ അവരുടെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ചത് യഹോവയാണ് എങ്കിൽ, നമ്മുടെ പാപത്തിൽ നിന്ന്, നമ്മുടെ അതിക്രമത്തിൽ നിന്ന് നമ്മളെ പുറപ്പെടുവിച്ചത്, നമ്മളെ രക്ഷിച്ചത്, നമ്മളെ വീണ്ടെടുത്തത് യഹോവയായ ദൈവമാണ്. രണ്ട്, യഹോവയുടെ ദയ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നതിന് അതിന്റെ ലക്ഷണങ്ങളാണ് നമ്മുടെ ജീവിതത്തില് തിരുസാന്നിധ്യം നമ്മളോട് കൂടെ ഇരിക്കുന്നതും ദൈവം നമുക്ക് സ്വസ്ഥത നൽകുന്നതും അത്ഭുതവും അടയാളങ്ങളും യഹോവ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതും. അതുമാത്രമല്ല, എല്ലാ വേളകളിലും ഒരു സഹായമായി നമ്മളോട് കൂടെ ഇരിക്കുന്നതും നമ്മുടെ പ്രത്യാശ വിഷയമായി അതിനേക്കാളും ഒക്കെ ഉപരിയായി ദൈവത്തിന്റെ ദാനങ്ങളായ പ്രാപ്തിയും വളരെ പ്രാഗൽഭ്യവും നമ്മുടെ ജീവിതത്തിൽ അത് അനുസരിക്കുന്നത് മൂലം ദൈവം നമുക്ക് നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അടിയങ്ങളങ്ങ നമസ്കരിക്കുന്നു. അങ്ങ് ഞങ്ങളെ അറിഞ്ഞ ദൈവമായിരിക്കുന്നതിനാൽ സ്തോത്രം. അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് അങ്ങയുടെ ദയ അനുഭവിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി ഇന്നത്തെ ദിവസം ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ. എല്ലാ സ്തുതിയും അങ്ങയുടെ തൃപ്പാദത്തിങ്കിൽ സമർപ്പിക്കുന്നു. ദൈവദോന്ന് സ്വീകരിക്കുമാറാകണം നല്ല പിതാവേ. ആമേൻ. യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ. യഹോവ മഹാദയയും ദീർഘക്ഷമയും വിശ്വസ്തതയുമുള്ളവൻ. ഈ വാക്യം ക്രമപ്പെടുത്തുക.